മുത്തുവേട്ടനെ ഒരു ക്ലാസിക് ക്രിമിനൽ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേറെ ട്രോളുകളുണ്ട്, ലാലേട്ട സിനിമകൾ മാത്രമേ അഞ്ജലി അഭിനയിക്കുള്ളൂ. അതിൽ മമ്മൂക്കയെ ഞാൻ ചീത്ത പറയുന്ന ഒരു സീൻ വരെ ഉണ്ട്, എന്നെ ആരും എടുത്തിട്ട് എടുത്തില്ല എന്നുള്ള സിനിമ കണ്ടിട്ട്. അത് ഒരുപാട് കടമ്പകളൊക്കെ കടന്നിട്ട് ഭയങ്കര എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളുടെ വരവിനെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഓസ്കാർ അവാർഡ് കിട്ടിയ സന്തോഷമാണ് എല്ലാവരുടെ അടുത്തും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയുകയും ചെയ്തു എനിക്കൊരു ഓസ്കാർ അവാർഡാണ് ജീവിതത്തിൽ നേടി തന്നിട്ടുള്ളത്, ദൃശ്യം 2. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഞ്ജലി നായർ. ഒരുപാട് സന്തോഷമുണ്ട് ദൃശ്യം 2-ന്റെ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക, തുടങ്ങാം. ഓക്കെ ചേച്ചി, ദൃശ്യം 2-ലേക്കുള്ള ഒരു വരവ് എങ്ങനെയാണ്? ദൃശ്യം 2 ഇറങ്ങിയതിന് ശേഷമുള്ള ഒരു മാറ്റം എന്താണ്? ദൃശ്യം 2-ലേക്കുള്ള വരവ് ജിത്തുവേട്ടൻ തന്നെയാണ്. ജിത്തുവേട്ടൻ്റെ കൂടെ റാം എന്ന സിനിമയിലൂടെ തുടങ്ങി. റാമിലൊരു ചെറിയ വേഷമായതുകൊണ്ട് അദ്ദേഹം ദൃശ്യം 2 സിനിമ ചെയ്തപ്പോൾ ഓർത്ത് വയ്ക്കുകയും ഒരു നല്ല കഥാപാത്രം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യമൊക്കെ ക്ഷണിച്ചപ്പോൾ ആ ഒരു ദൃശ്യം 2-ന്റെ ഭാഗമാകണം എന്നുള്ള സന്തോഷത്തിൽ ബാക്കിയൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. വീണ്ടും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് വായിപ്പിച്ചത്. വായിക്കുമ്പോഴും സരിത എന്ന കഥാപാത്രം കണ്ണിൽ പെടുന്നുണ്ടെങ്കിലും അത്ര വലിയൊരു കഥാപാത്രമൊന്നും ആയിരിക്കില്ല എനിക്ക് തരുന്നത്. മറ്റുള്ള സ്ത്രീ കഥാപാത്രങ്ങളിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. തിരിച്ചിറങ്ങി അസോസിയേറ്റിനോട് ചോദിച്ചു ഇതിൽ ഏത് ക്യാരക്ടറാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സരിതയെ കണ്ടില്ലേന്നാണ് ചോദിച്ചത്. അപ്പോൾ തന്നെ തീർന്നു, ഞാൻ ഫുൾ ബ്ലാങ്കായി, ഒരു കിളിപോയൊരവസ്ഥയായിരുന്നു. പിന്നെ ടെൻഷനാണ്, സരിതയിലേക്ക് ഉള്ള യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ചെയ്ത് തീർക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഒരു വെപ്രാളത്തിലായി. അപ്പോഴാണ് ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി സാറ് ആവശ്യപ്പെടുന്നത്, ജിത്തുവേട്ടൻ ആവശ്യപ്പെടുന്നത്. അത് അടുത്തൊരു ടെൻഷനായി, കാരണം പെട്ടെന്ന് ഇത്ര ദിവസം കൊണ്ടൊക്കെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആശങ്കയായി. പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു, എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാം, ഇതല്ലെങ്കിൽ വേറൊരു പടത്തിലെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് ഞാൻ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. കാരണം സിനിമയാണ്, നാളെ നമ്മൾ ആ ഒരു ലൊക്കേഷനിലെത്തി ഒരു ആദ്യത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഷോട്ട് അഭിനയിച്ച് തീരുന്നവരെ നമുക്ക് ടെൻഷനാണ്, നമുക്കുള്ള സിനിമ തന്നെയാണോ എന്നുള്ളത്. അതേ പേടി തന്നെ എനിക്ക് ദൃശ്യം 2-ലും ഉണ്ടായിരുന്നു. പക്ഷെ പോയി ചെയ്തു ഉച്ചയായപ്പോഴാണ് ജിത്തുവേട്ടനും വൈഫിൽ എൻ്റെ ചേച്ചിയും കൂടെ, അഞ്ജലി ഒരുപാട് മാറ്റമുണ്ടല്ലോ, എന്താ ചെയ്തത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ന ചോദ്യം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി, ഞാൻ അവരത്രയും എന്നിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വന്ന് കാണാൻ പോലും ജിത്തുവേടൻ ശ്രമിക്കാതിരുന്നത്, നേരിട്ട് എന്നെ ഷോട്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്തു, സരിതയെ നന്നായി ഫലിപ്പിക്കാൻ പറ്റിയെന്ന് പ്രേക്ഷകരിലൂടെ അറിയാൻ പറ്റി. ഇപ്പോൾ ഫുൾ ഹാപ്പി, പല സ്ഥലങ്ങളിൽ നിന്ന് പല വ്യക്തിത്വങ്ങളൊക്കെ ഫോൺ ചെയ്തു. വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ ദൃശ്യം 2 ഇപ്പോൾ സമ്മാനിച്ചിട്ടുള്ളത് എനിക്ക്. ഈ ജോർജ് കുട്ടിയെ ചതിക്കാൻ നോക്കിയവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ട്രോളുകളൊക്കെ വരുന്നത്, ഇത്തരം പരാമർശങ്ങളൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? ഞാൻ പറഞ്ഞില്ലേ, ഞാനീ ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു വികാരത്തിലിരിക്കുന്നതുകൊണ്ട് എന്നിലേക്ക് വരുന്ന ഓരോ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ പരിഹാസങ്ങളും ഒക്കെ ഇപ്പം ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുകയാണ്. കാരണം ഇതിലും വലിയൊരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കയ്യൊപ്പ് എനിക്ക് സിനിമാ ജീവിതത്തിൽ ഇനി ഇങ്ങനൊരു സിനിമയിലൂടെ, ഇത്ര വലിയൊരു ബാനർ, ലാലേട്ടൻ്റെ ഒരു സിനിമ, ലാലേട്ടൻ്റെ കൂടെ ഇത്രയധികം സ്ക്രീൻ സ്പേസ്, ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസ്, അതും ഇത്ര വലിയ നല്ലൊരു പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിലുള്ളൊരു കഥാപാത്രം ചെയ്തു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നെ ഈ മുമ്പിലുള്ള ഒരു വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ട്രോളുകളും ഒന്നും ബാധിക്കുന്നില്ല. ഞാൻ വളരെയധികം ആസ്വദിക്കുന്നു, എൻജോയ് ചെയ്യുകയാണ് ഈ നിമിഷത്തിൽ. ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊന്നും ഇതിൻ്റെ ഫുൾ കഥ അറിയില്ലായിരുന്നല്ലോ. ഓക്കെ, ഈ എല്ലാവരും ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം പറയുന്നത് ജിത്തു സാർ ഒരു സംവിധായകനായില്ലെങ്കിൽ ഒരു പക്ക ക്രിമിനലാണ്, അയാളുടെ മനസ്സിൽ ഒരു ക്രിമിനൽ ഉറങ്ങിക്കിടക്കുമെന്ന് എപ്പോഴെങ്കിലും അത് സമാനമായ രീതിയിൽ തോന്നി? എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ജിത്തുവേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു, ഭയങ്കര കൂളായിരുന്നു. എനിക്ക് തോന്നിയിട്ടില്ല, വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വർക്കിൽ പോലും വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഓരോ ആക്ടേഴ്സിനോടും അദ്ദേഹം സംസാരിച്ചതും ഇടപഴകിയിട്ടും ഒക്കെ ഉള്ളത്. ലിൻഡ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്, ഒരു പോസ്റ്റ് കണ്ടിരുന്നത്, എൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിട്ടും ഞാൻ അദ്ദേഹത്തിൽ ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നൊക്കെ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ
എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അതൊരു ക്ലാസിക് ക്രിമിനൽ ആണ് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ നല്ല രസമായിട്ട് ദൃശ്യം 2 ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഭാഷയിലുള്ള സിനിമകളിലും ഉണ്ടല്ലോ ഇതേപോലത്തെ ഒരുപാട് ക്രൈറ്റീരിയാസ് അടങ്ങിയിട്ടുള്ള ഒരു സീക്വൽ മൂവീസ്. അപ്പം അതുകൊണ്ട് ജിത്തുവേട്ടൻ ഒരു ക്ലാസിക് ക്രിമിനലായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു വേ ഓഫ് തിങ്കിങ് അത്ര വലുതാണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, ഏകദേശം 125 സിനിമകൾ 127 സിനിമകളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ ആളാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ കൂടുതൽ ശ്രദ്ധ കിട്ടിയത് ഈ ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഓസ്കാർ അവാർഡ് കിട്ടിയ സന്തോഷമാണ് എല്ലാവരുടെടുത്തും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയുകയും ചെയ്തു എനിക്കൊരു ഓസ്കാർ അവാർഡാണ് ജീവിതത്തിൽ നേടി തന്നിട്ടുള്ളത് ദൃശ്യം 2. അതുകൊണ്ട് ഇനി ഇതിനപ്പുറം എനിക്ക് എന്ത് ലഭിച്ചാലും അതൊരു അധികം ഒരു ലോട്ടറി ബോണസ് ആയിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. എൻ്റെ സ്റ്റേറ്റ് അവാർഡ് എന്ന അച്ചീവ്മെൻറ്റിനോട് ഒപ്പം തന്നെ ഞാൻ ദൃശ്യം 2 എന്ന സിനിമയുടെ അച്ചീവ്മെൻറ്റും ഞാനിപ്പോൾ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. ഇനി റാമാണ് ഇനി അടുത്ത ലാലേട്ടനൊപ്പമുള്ള സിനിമകൾ. എന്താണ് ഇനി അടുത്ത വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? റാമല്ലാതെ രാമ ഷെഡ്യൂൾ ബാലൻസ് ഉണ്ട്. റാമല്ലാതെ ആറാട്ട് എന്ന ലാലേട്ടൻ്റെ ചിത്രത്തിൽ ഒരു ചെറിയ ഭാഗമാവാൻ വേണ്ടിയിട്ടൊരു ഭാഗ്യമുണ്ടായി. ഒരു കലക്ടറിൻ്റെ വേഷമാണ്. കൂടാതെ കൊച്ചാൾ എന്ന സിനിമ, 1 സെക്കൻഡ് എന്ന സിനിമ, ജിബൂട്ടി എന്ന സിനിമ, മോഹൻകുമാർ ഫാൻസ്, മരട 357, അവിയൽ എന്നൊരു സിനിമയും കൂടി ഉണ്ട്. അത് നല്ലൊരു പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് എനിക്ക്. പിന്നെ അല്ലാതെ ലിക്കർ ഐലൻഡ് എന്ന സുരാജേട്ടൻ്റെ പെങ്ങളായിട്ട് ചെയ്തിട്ടുള്ളൊരു പടമുണ്ട്. പിന്നെ എല്ലാം ശരിയാകും എന്നൊരു സിനിമയുണ്ട്. സൺ ഓഫ് ഗാങ്സ്റ്റർ എന്നൊരു സിനിമയുണ്ട്. അത്യാവശ്യം എല്ലാം പറഞ്ഞു. മീസാൻ എന്ന സിനിമ 12 March റിലീസിന് ഒരുങ്ങുകയാണ്. ഒരുപാട് സിനിമകളുണ്ട്. ഭാഗ്യവശാൽ ഇത്തരം ഒരുപാട് സിനിമകളുടെ കോവിഡിന് മുമ്പും കോവിഡ് സമയത്തും ഒക്കെ ചെയ്ത സിനിമകളുടെ ലിസ്റ്റാണിത്. കാവൽ എന്ന സിനിമയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഇനി പടിപടിയായിട്ട് OTT ആയിട്ടും തിയേറ്ററൊക്കെ ആയിട്ടും മാറി മാറി ഇറങ്ങുമ്പം ആളുകളുടെ മുമ്പിലേക്ക് ഇത് ദൃശ്യം 2 ശേഷം ഇറങ്ങിയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഇനി റിലീസിന് ഒരുങ്ങുമ്പോൾ അതും രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓ, ഇത് ഞാൻ എവിടെ ഒരു കമൻ്റ് വായിച്ച്, ഞാനെന്ന് പറയുന്നത് സദ്യയിലെ അച്ചാറാണെന്നല്ലേ എന്നെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ അടുത്ത് അഞ്ജലി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ സദ്യയിൽ അച്ചാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിശേഷിപ്പിച്ചിട്ടുള്ളൊരു വാചകങ്ങളാണ് അതൊക്കെ. എനിക്ക് പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ 100 പരം ചിത്രങ്ങൾ ഓരോ വർഷം ഇറങ്ങണു. അങ്ങനെ നോക്കിയാൽ ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2009 തമിഴ് സിനിമകളിലൂടെ വന്നു. 2011 3-4 സിനിമകൾ ചെയ്ത് നിർത്തിയ ഒരാളാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുപോയ ഒരാളാണ്. വീണ്ടും മോളായതിനു ശേഷമാണ് മോളിലൂടെ ആ ഭാഗ്യം വീണ്ടും വന്നതും. 5 സുന്ദരികളിലൂടെ വന്നു. അതിന് വീണ്ടും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങൾ എന്നിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ സിനിമ പ്രൊഫഷനായിട്ട് ഏറ്റെടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 9 100 സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം 100 സിനിമ എന്ന് പറയുമ്പോൾ 9 കൊണ്ട് എത്രത്തോളം സിനിമകൾ ഇവിടെ വന്നു. അതിൽ വെറും 100 അല്ലെങ്കിൽ 120 സിനിമകളല്ലേ ഞാൻ ഭാഗമായിട്ടുള്ളൂ. അതൊക്കെ അതിന് മുമ്പ് ഞാൻ ചെയ്ത പടങ്ങളാണ് തമിഴും. ആവണി ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്ത സിനിമകളുമാണ് മലയാളത്തിലൊരു 3 എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ സിനിമയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്ന എല്ലാവരും ട്രോളുന്നതൊക്കെ എനിക്കറിയില്ല അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ. പിന്നെ അതേപോലെ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച എൻ്റെ 4 ഇറങ്ങിയിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ കൊടുത്തതുകൊണ്ടായിരിക്കാം എന്നൊരു പക്ഷെ അങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാ സിനിമയിലും അഞ്ജലി ഉണ്ട്, കാണുന്ന എല്ലാ സിനിമയിലും ഞാനുണ്ട്. അങ്ങനെയൊക്കെ വേറെ ട്രോളുകളുണ്ട്. ലാലേട്ടൻ്റെ സിനിമകൾ മാത്രമേ അഞ്ജലി അഭിനയിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഞാനെല്ലാം തമാശക്കെല്ലാം ഇങ്ങനെ കേട്ടു പോകണു. അഭിനയിച്ചായിരുന്നു തീർച്ചയായിട്ടും. എൻ്റെ വെനിസ്ല വ്യാപാരി എന്ന സിനിമ തുടക്കം കാലങ്ങളിലുള്ള സിനിമ മമ്മൂക്കയുടെ കൂടെയായിരുന്നു. അച്ചാദിൻ എന്ന സിനിമ മമ്മൂക്കയുടെ കൂടെയായിരുന്നു. അതിൽ മമ്മൂക്കയെ ഞാൻ ചീത്ത പറയുന്നൊരു സീൻ വരെ ഉണ്ട്. എന്നെ ആരും എടുത്തിട്ട് ഇടിച്ചില്ല എന്നുള്ളൂ സിനിമ കണ്ടിട്ട്. പിന്നെ മമ്മൂക്കയുടെ കൂടെ പോത്തീസിൻ്റെ ആഡ് അഭിനയിച്ചിട്ടുണ്ട്. മാസ്റ്റർ പീസിൽ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. കിങ് ആൻഡ് കമ്മീഷണർ, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് മമ്മൂക്കയുടെ. ഈ ഇവരമ്പോൾ സിനിമകളുടെ പേര് വന്നപ്പോൾ ജിബൂട്ടിയുടെ പേര് പറഞ്ഞു. ലോക്ക്ഡൗണും കൊറോണയും ജിബൂട്ടിയും എങ്ങനെയായിരുന്നു?
ജിബൂട്ടി എന്ന സിനിമ ഞാൻ റാമിന് ശേഷം ചെയ്തിട്ടുള്ള സിനിമയാണ്. റാമിൽ എൻ്റെ മോള് തന്നെയാണ് മോളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ റാമോ ഞങ്ങൾക്ക് ഭാഗ്യവശാൽ ലണ്ടൻ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ലണ്ടനിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ അത് ഷെഡ്യൂൾ ആവുകയും തുടർന്ന് ജിബൂട്ടി എന്ന സിനിമ വന്നപ്പോൾ ഒരു 15 ദിവസം ജിബൂട്ടി പോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാം. ദിലീഷ് ഏട്ടൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ദിലീഷ് പോത്തൻ്റെ ഒരു പെയറായിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കി. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുകയായിരുന്നു. ഒരു 15 ദിവസം ഞാൻ ഒന്ന് പോയിട്ട് വരാം, പെട്ടെന്ന് വരാം, മോള് മിസ്സാവരുത്, മിസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ച് ആദ്യമായ ഒരു വിദേശയാത്ര, അതും തനിയെ. കാരണം ഓൾറെഡി ഒരു കാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ജിബൂട്ടിക്ക് വേണ്ടിയിട്ട്. അത് മാറി, എങ്ങനെയൊക്കെയോ മാറിപ്പോയപ്പോഴാണ് എനിക്ക് ആ ചാൻസ് വന്നത്. അപ്പം അതുകൊണ്ട് ഏറ്റവും അവസാനം ഞാനായിരുന്നു മാർച്ച് 8-ാം തീയതി ജിബൂട്ടി ഒരു സ്ഥലത്തേക്ക് കയറിപ്പോയത്. കയറിപ്പോയി മാർച്ച് 15-ാം തീയതി ലോക്ക്ഡൗൺ ആയി. പിന്നെ ഒരു 3 മാസത്തിന് ശേഷമാണ് ഞാനെൻ്റെ നാട് കാണുന്നത്. അത് ഒരുപാട് കടമ്പകളൊക്കെ കടന്നിട്ട് ഭയങ്കര എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളുടെ വരവിനെയും ഒക്കെ ബാധിച്ചുകൊണ്ടിരുന്നത്. ഫൈനലി ഇറ്റ് ഹാപ്പൺ. June 4-ാം തീയതി വന്നു, 1 മാസം ക്വാറന്റൈൻ ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ജിത്തുവേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ Drishyam 2 കംപ്ലീറ്റ് ചെയ്തു ഒറ്റ സ്ട്രെച്ചിലിരുന്നിട്ട്. അപ്പം നമുക്ക് അത് Drishyam 2 ആയിരിക്കും നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ റാം ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ ഒത്തു കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് Drishyam 2 വന്നതും ജിബൂട്ടിയുടെ ഒരു സമയം കടന്നുപോയതും. പിന്നെ 3 മാസം നമുക്ക് പരിചിതമായ ആക്ടേഴ്സ് കൂടെയുണ്ട്, പരിചിതമായ ടെക്നീഷ്യൻസ് നമ്മുടെ കൂടെയുണ്ട്, പ്രൊഡ്യൂസർ ഒരു ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 70 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 70 മെമ്പേഴ്സിനെ ഒരേപോലെ എല്ലാവരും ഒരേപോലെ ഒരേ രീതിയിലാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത്. ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും താമസ സൗകര്യങ്ങളാണെങ്കിലുമൊക്കെ വളരെ നല്ലൊരു പരിഗണനയാണ് അദ്ദേഹം ഞങ്ങളോട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ 3 മാസം കടന്നു പോയത് അറിഞ്ഞില്ല. പക്ഷേ വീടും വീട്ടുകാരും മാമണിയൊക്കെ ഇല്ലാതിരുന്ന ഒരു സങ്കടമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പേടിച്ചിരുന്നു ആ സമയത്ത്? പേടിയല്ല, ഞാൻ പറഞ്ഞില്ലേ മോളെ മിസ് ചെയ്ത്, മോളുടെ ബർത്ത്ഡേ മിസ് ചെയ്ത് ആദ്യമായിട്ട് ആ വർഷം മോളുടെ ബർത്ത്ഡേ മിസ് ചെയ്തു. ഒപ്പം അവളുടെ കൂടെയുള്ള നിമിഷങ്ങൾ, ഇത്രയും ദിവസം ഞാനൊന്നും ഇതുവരെയായിട്ടും അവളെ വിട്ടു പിരിഞ്ഞ് നിന്നിട്ടില്ല. അതിനെങ്ങനെ അവൾ ഓവർകം ചെയ്യുന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ വരാൻ ഇങ്ങനെ വൈകുന്നോറും നമുക്ക് ടെൻഷൻ കൂടി, അത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ എല്ലാവരും അവരവർ ചിലവരുടെയൊക്കെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിൻ്റെ മുഖം കാണാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് ടെൻഷൻസ് അവിടെ ഉണ്ടായിരുന്നവർക്കുണ്ടായിരുന്നു. പിന്നെ കോവിഡ് ആയതുകൊണ്ട് പലർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ വന്നു എന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താനായിട്ടുള്ള ടെൻഷൻ, എല്ലാവരും കൂടെ ഒത്തുകൂടി അവസാനമൊക്കെ ആ ഒരു പരിഭ്രമം ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു ടെൻഷനൊക്കെ അല്ലാതെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. നാട്ടിലേക്ക് എത്തുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു? തിരിച്ച് വൈകും എത്തുമെന്ന് ഉറപ്പായിരുന്നു, വൈകിക്കൊണ്ടിരിക്കുന്നതിനുള്ള പേടിയായിരുന്നു. എന്താ ഇങ്ങനെ വൈകണേ, ഓരോ പ്രാവശ്യം ഓരോ അവസരം കിട്ടും, പക്ഷെ അതൊക്കെ എന്തെങ്കിലും ഒരു ഫ്ലൈറ്റ് കാരണങ്ങളൊക്കെ മിസ്സാകും, അല്ലെങ്കിൽ വരില്ല എത്തില്ല എന്നറിയണു, ഇനിയിപ്പോൾ അടുത്തൊന്നും ഫ്ലൈറ്റ് ഇല്ല എന്നറിയണു ലോക്ക്ഡൗൺ ആയിട്ട്, അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം കണ്ടത് ആവണി പ്രൊഡക്ഷൻസ് എന്നാണ്. എന്താണ് ഈ ആവണി പ്രൊഡക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇനി വരാൻ പോകുന്നത്? ആ ഒരു പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ഒരു ഉൽപ്പന്നം എന്താണ്? ആവണി പ്രൊഡക്ഷൻസ് ഞാൻ കോവിഡിന് മുമ്പ് തുടങ്ങിയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. മോളുടെ പേരിൽ 2 സിനിമകൾ അനൗൺസ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വന്നു, അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാരൊക്കെ ഇതിനകത്ത് വന്നിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങിയത് തന്നെ വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തിവെക്കുകയും തുടർന്ന് ഇപ്പോൾ ഈ ഒരു 2021 ലാസ്റ്റൊക്കെ ആകുമ്പോൾ അതിനെ വീണ്ടും നിലവിൽ കൊണ്ടുവരണം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രൊഡക്ഷൻസ് അല്ലാതെ മറ്റു മേഖലകൾ എന്തൊക്കെയാണ് കൈയടത്തിയിട്ടുള്ളത്? ഞാൻ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സംവിധാനം ചെയ്തതാണ്. ഇഷ്ടമാണ് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ശ്രമിച്ചു നോക്കാനും ഒക്കെ. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതേപോലെ വരണം എന്നുണ്ട്. പിന്നെ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് 3 മാസം അധികം ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഒരു സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ആവുകയും ആ സ്ക്രിപ്റ്റ് സിനിമയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണിപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എഴുതിയത്. ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയാണ് എഴുതിയത്. അദ്ദേഹം തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അജിത് എന്നാണ്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ സിനിമയാക്കാനുള്ളൊരു പദ്ധതിയിൽ ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ഈ വർഷം അവസാനം ഡിസ്ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതല്ലാതെ മറ്റ് സിനിമാ സ്വപ്നങ്ങൾ, അല്ലാതുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഈ സിനിമയിൽ ഇനി വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. Drishyam 2 എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു നിർവൃതിയാണ്. എനിക്ക് ഇനിയെല്ലാം നല്ല സിനിമകൾ, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്ന സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം. പുലിമുരുകനകത്ത് അഭിനയിച്ചപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഒരു വാർത്ത കണ്ടു, പുലി ഉണ്ടെന്ന് അറിയാതെയാണ് അതിനകത്ത് അഭിനയിച്ചത്. അതെ, സത്യം. കാരണം
പുലിമുരുകൻ എന്ന സിനിമ വരുമ്പോൾ ഇത്ര വലിയ സിനിമയായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ പൊതുവേ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ആ ഒരു കഥാപാത്രം വരിക, രണ്ടു ദിവസത്തെ റോളാണ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ റോളാണ്, ഡയലോഗുണ്ട് അല്ലെങ്കിൽ ഡയലോഗില്ല, ഇങ്ങനെയുള്ളൂ ഇങ്ങനെയുള്ളൂ, ഇതൊക്കെ അങ്ങനെ ഒരു അവ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അധികം ചുരുക്കിയാണ് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സിനിമകളിൽ. പിന്നെ ഞാനും അമിതമായി ഇന്നതേ ചെയ്യൂ ഇന്നതേ ഇല്ലോ ചെയ്യില്ല എന്നുള്ള ഒരു അങ്ങനെയൊന്നും കീപ്പ് ചെയ്യാതിരുന്നത് കൊണ്ട് ഞാൻ അധികം ചോദിക്കാറുമില്ല ആരോടും. അപ്പം അങ്ങനെ പുലിമുരുകൻ വന്നു, ഒരു ദിവസത്തെ കഥാപാത്രം, ഒരു ഗർഭിണിയുടെ വേഷം പോയി ചെയ്തു. അജാസ് എന്ന് പറയുന്ന ആ മോനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ആ ഒരു കുടിലിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞ ഡയലോഗുകൾ ഞാൻ പറഞ്ഞു, പ്രസവവേദന അഭിനയിച്ചു, കഴിഞ്ഞു, എൻ്റെ പോഷൻ കഴിഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനൊന്നും നിന്നിട്ടുമില്ല, അറിഞ്ഞുമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ കണ്ടപ്പോഴാണ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഇൻട്രോ അജാസിന് ഉണ്ടായിരുന്നു. അത് വളരെ എന്താ പറയുക, ലാലേട്ടനെ പ്രസവിച്ച അമ്മയാണ് നിങ്ങളെന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടാണ് ഒരുപാട് ഫാൻസുകാർ എൻ്റെ അടുത്ത് വന്നതും. ഇപ്പോഴും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ദൃശ്യത്തിന് മുമ്പ് വരെ പുലിമുരുകനിൽ അമ്മയായിട്ട് ചെയ്ത കഥാപാത്രം ചെയ്ത ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് എല്ലാവരും പരിചയപ്പെട്ടത്. അപ്പം അത്ര വലിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ ഇത്തരം സിനിമകൾ ഇങ്ങനെ ഇനിയും വേറെ ഉണ്ടായിട്ടുണ്ടോ പുലിമുരുകൻ അല്ലാതെ തന്നെ ഈ ഒരു വേഷത്തിൻ്റെ ഡെപ്തോ അല്ലെങ്കിൽ സിനിമ ഇത്ര വലിയ ഹിറ്റായ സിനിമകളിലൊക്കെ ഒന്നും അറിയാതെ പോയി അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? പുലിമുരുകൻ അല്ലാതെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു എന്താ പറയുക, ജനങ്ങൾ സ്വീകരിച്ച അത്രയും വലിയൊരു സിനിമയുടെ ഒരു ഭാഗമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്ത മിക്ക സിനിമകളും ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. മിഖായലാണെങ്കിലും മിഖായലെ കഥാപാത്രം, മിലിയിലെ കഥാപാത്രം, രക്ഷാധികാരി ബൈജുവിലെ കഥാപാത്രം, ഒപ്പത്തിലെ കഥാപാത്രം ഒക്കെ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് എല്ലാവരും പറയുന്ന, എടുത്തു പറയുന്ന സിനിമകൾ അതൊക്കെയാണ്. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ഇത്ര നേരം പങ്കുവെച്ച നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെയും കുടുംബത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരണം എന്നുള്ളൊരു പ്രാർത്ഥന നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ വേണം. ഞാനെന്ന കലാകാരിയെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.